Dame un peluca. Yo solo quiero protegerte. Entiendo cómo no me voy a hacer más daño que tú. ഒരു വീട്ടിൽ സഹായം ചോദിച്ചെത്തി. ആദ്യം അവര് മൈൻഡ് ചെയ്തില്ല, പക്ഷെ പിന്നീട് അവരുടെ ബോധം കെട്ട് വീണപ്പോൾ അവര് പതിയെ പിടിച്ച് അകത്തേക്ക് കയറ്റി. പക്ഷെ ബോധം വന്നപ്പോഴാണ് മനസ്സിലായത് കയറിച്ചെന്നത് അല്പം പേടിപ്പെടുത്തുന്ന ഒരു വീട്ടിൽ തന്നെയാണ്. ജീവന് വരെ ഭീഷണിയുണ്ട്. എങ്ങനെ ഉണ്ടാകും ഇങ്ങനത്തെ ഒരു അവസ്ഥ? ഇതേ അവസ്ഥയാണ് ഈ കഥയിലെ നായകന് സംഭവിച്ചത്. അയാൾ ആ വീട്ടിൽ നിന്ന് ജീവനോട് പുറത്തിറങ്ങുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ കഥ കേട്ട് തന്നെ മനസ്സിലാക്കാം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 പുറത്തിറങ്ങിയ ഷ്രൂസ് നെസ്റ്റ് എന്ന പടമാണ്. ഒട്ടും സമയം കളയേണ്ട, നേരെ വീഡിയോയിലേക്ക് കടക്കാം. കഥ പറഞ്ഞു കൊടുക്കുകയാണ്. എല്ലാ കുട്ടികൾക്കും കഥ കേൾക്കാൻ വളരെ ഇഷ്ടമാണല്ലേ? പക്ഷെ ഈ കുട്ടിക്ക് തീരെ ഇഷ്ടമില്ല. കാരണം ഇവളുടെ ചേച്ചി പറയുന്നത് പേടിപ്പെടുത്തുന്ന കഥകളാണ്. ഇതൊക്കെ കേട്ട് ഉറങ്ങുന്നത് പോലെ അവൾ അഭിനയിക്കും, പക്ഷെ ഉറങ്ങാറില്ല. ചേച്ചിയാണെങ്കിൽ അവൾ ഉറങ്ങിയെന്നോർത്ത് അവിടെ നിന്ന് പോവുകയും ചെയ്യും. കഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ചേച്ചി കരഞ്ഞു കരഞ്ഞാണ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നതും. അതെന്തിനാണെന്ന് എനിക്ക് ഇതുവരെയായിട്ടും മനസ്സിലായിട്ടുമില്ല. ഒരു ദിവസം ഇവള് പോയി ചേച്ചിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത്? നീ ജനിച്ചപ്പോഴാണ് നമ്മുടെ അമ്മ മരിച്ചു പോയത്. അതുകൊണ്ട് എനിക്ക് നിന്നെ കാണുമ്പോൾ അമ്മയെ ഓർമ്മ വരും. ഇതാണ് ഞാൻ കരയാനുള്ള കാരണമെന്ന് ചേച്ചി പറഞ്ഞു. അതോടെ ആ സീൻ അവിടെ കട്ടായി. ഇപ്പൊ കാണിക്കുന്നത് അമ്മ മരിച്ചുപോയ ആ ദിവസമാണ്. മരിച്ചതിന് ശേഷം അവരുടെ കഴുത്തിലെ മാല ഊരി അപ്പൻ ഇവരുടെ കഴുത്തിൽ ഇട്ടുകൊടുത്തു. ഈ ചേച്ചിക്ക് വളരെ വ്യത്യസ്തമായ ഒരു അസുഖമുണ്ട്. അതായത് അവർക്ക് വീട് വിട്ട് വെളിയിൽ പോവാൻ പറ്റില്ല. എപ്പോൾ വീട് വിട്ട് വെളിയിൽ പോയാലും ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ ഒരു ഫീലിംഗ് ആണ്. അനിയത്തിയാണ് വെളിയിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങുന്നത്. ചേച്ചിയാണെങ്കിൽ അടുത്തുള്ള ആൾക്കാർക്ക് തുണിയൊക്കെ തയ്ച്ചു കൊടുക്കും. ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണ്. 18 വയസ്സായി. ഈ ലോകത്ത് ഒത്തിരി മോശപ്പെട്ട ആളുകളുണ്ട്. അതുകൊണ്ട് ഇനി തൊട്ട് നീ കുറച്ചുകൂടി ശ്രദ്ധിക്കണമെന്ന് ചേച്ചി അഡ്വൈസ് ചെയ്തു. അങ്ങനെ അവള് ജോലിക്ക് പോയി. അവള് പോയപ്പോൾ ചേച്ചിയുടെ ഒരു കസ്റ്റമർ വന്നു. ഇവളാണ് ഇവർക്ക് റെഗുലർ ആയിട്ട് ഡ്രസ് തയ്ച്ചു കൊടുക്കുന്നത്. ഇന്ന് വന്നപ്പോഴും തയ്ച്ച പുതിയ ഡ്രസ് ഇട്ട് നോക്കി. നീ എന്ത് മനോഹരമായിട്ടാണ് തയ്ക്കുന്നത്, നിനക്ക് ഇങ്ങനത്തെ ഒരു കട തുടങ്ങിക്കൂടെ എന്ന് അവര് ചോദിച്ചു. നിങ്ങൾക്കറിയാമല്ലോ എന്റെ പ്രശ്നം, എനിക്ക് ഈ വീടിന് വെളിയിലിറങ്ങാൻ പറ്റില്ല എന്ന് അവളും പറഞ്ഞു. എന്റെ ഹസ്ബൻഡ് ഒരു ഡോക്ടറാണെന്ന് നിനക്കറിയാമല്ലോ, നീ അവിടെ വന്നൊന്ന് കൺസൾട്ട് ചെയ്യാൻ അവര് പറഞ്ഞു. എനിക്കിപ്പോൾ അതിന് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞ് അവൾ തടി തപ്പി. ഇവർക്ക് മറ്റു ചില പ്രശ്നങ്ങളും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹസ്ബൻഡിനോട് പറഞ്ഞ് അവരൊരു മെഡിസിൻ കൊണ്ടുവന്നിരുന്നു. ഇതൊരു സെഡേറ്റീവ് പോലെയാണ്. അത് കഴിച്ചാൽ അവള് നന്നായി കിടന്നുറങ്ങും. ഇടയ്ക്കിടയ്ക്ക് അവളുടെ അച്ഛന്റെ ആത്മാവ് വന്ന് സംസാരിക്കുന്നത് പോലെയും കാണിക്കുന്നുണ്ട്. എപ്പോഴും ഇങ്ങനെ ഉറങ്ങാതെ എഴുന്നേറ്റിരിക്കെ നിനക്ക് വെളിയിൽ പോലും പോകാൻ പറ്റില്ല, നീ ഒരു ലൂസർ ആണ് എന്നൊക്കെയാണ് അത് പറയുന്നത്. ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേൽക്കുമ്പോൾ ആരെയും കാണാനില്ല. അപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്, അനിയത്തി ഇതുവരെയായിട്ടും വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി എന്നോർത്ത് അവൾ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി. അപ്പോൾ അനിയത്തി താഴെ നിന്ന് ഒരാളോട് സംസാരിക്കുന്നത് കണ്ടു. നല്ലതുപോലെ ക്ലോസ് ആവുന്നുണ്ട്. ഇത് കണ്ടിട്ട് അവൾക്ക് ശരിക്കും ദേഷ്യം വന്നു. ഇവളോടല്ലേ ഞാൻ രാവിലെ എല്ലാം പറഞ്ഞു കൊടുത്തത്, എന്നിട്ടും ഇവളെന്താ ഇങ്ങനെ പെരുമാറുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അവള് വന്ന ഉടനെ നീ എന്ത് തെറ്റാ ചെയ്തതെന്ന് ചേച്ചി ചോദിച്ചു. ഞാനോ, ഞാനൊന്നും ചെയ്തില്ലല്ലോ എന്ന് അവളും പറഞ്ഞു. ഇത് കേട്ടിട്ട് ദേഷ്യം വന്നിട്ട് അവളുടെ കൈ പിടിച്ച് നല്ലപോലെ അടിയും കൊടുത്തു. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, നീ ഇപ്പോൾ ചെയ്യുന്നതാണ് തെറ്റെന്ന് അനിയത്തി വീണ്ടും പറഞ്ഞു. ഇത് കേട്ടതും അവൾക്ക് ദേഷ്യം കുറച്ചുകൂടി കൂടി. മുഖത്തിലിട്ട് നല്ലൊരു അടി കൊടുത്തു. അനിയത്തി ആണെങ്കിൽ അവിടെയുള്ള ഒരു അയൺ ബോക്സ് എടുത്ത് ചേച്ചിയാണെന്ന് പോലും നോക്കാതെ അവളുടെ മുഖത്തിനെട്ടടിച്ചു. അവൾ അങ്ങനെ വെളിയിലെത്തി. ചേച്ചിക്കാണെങ്കിൽ വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, ഇന്ന് അവിടെ തന്നെ കിടന്ന് ഉറങ്ങാൻ പറഞ്ഞ് ചേച്ചി വാതിലങ്ങ് അടച്ചു. ഈ സമയം രണ്ട് ബോയ്സ് അവിടെ എത്തി. അവൾ അവിടെ കിടന്ന് ഉറങ്ങുന്നത് കണ്ടിട്ട് ശരിക്കും സങ്കടം വന്നു. ഒരാളാണെങ്കിൽ നല്ലതുപോലെ കുടിച്ചിട്ടുമുണ്ട്. അവനാണെങ്കിൽ അവന്റെ ഫ്രണ്ടിന്റെ കയ്യില് ഒരു തുണി അവൾക്ക് പുതയ്ക്കാൻ കൊടുത്തു വിട്ടു. പിറ്റേന്ന് രാവിലെ എല്ലാം ഓക്കെ ആയി. അവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോൾ ചേച്ചി ആണെങ്കിൽ സോറി പറഞ്ഞു. ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ട് വെറുതെ സോറി പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് അവൾ എഴുന്നേറ്റ് പോയി. അവൾക്ക് വീണ്ടും അച്ഛന്റെ ആത്മാവ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് വീണ്ടും അവളെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്. എത്രയും വേഗം ഓടിപ്പോയി ആ കസ്റ്റമർ കൊടുത്ത മരുന്ന് കുടിച്ച് കിടന്ന് ഉറങ്ങാൻ ശ്രമിച്ചു. അപ്പോഴെല്ലാം അവൾ ഉറക്ക കരയുന്നുണ്ട്. ഒരു തരത്തിൽ ഉറക്കത്തിലേക്ക് വീണപ്പോൾ ആരോ കതകിൽ കൊട്ടുന്ന പോലത്തെ ശബ്ദം കേട്ടു. വെളിയിലേക്ക് നോക്കിയിട്ടും ആരെയും കണ്ടില്ല. എന്താണ് സംഭവമെന്ന് ഓർത്ത് പതിയെ കതക് തുറന്നതും ഇന്നലെ കണ്ടില്ലേ ഒരാള്, അയാളുടെ പേരാണ് കാർലോസ്. ഞാൻ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു, എന്നെ ഒന്ന് രക്ഷിക്കണമെന്നാണ് അയാള് പറഞ്ഞത്. ഇത് പറഞ്ഞതും അയാള് മയങ്ങി താഴെ വീണു. അവളുടനെ കതകം അടച്ചു. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സങ്കടം വന്നു. എന്തായാലും സഹായിച്ചേക്കാമെന്നോർത്ത് അയാളെ പതിയെ വലിച്ച് അകത്തേക്ക് കയറ്റി. പെട്ടിയിൽ
ഡ്രസ്സും ഡ്രസ്സും ഒക്കെ താഴെ വീണിട്ടുണ്ട്. അതൊക്കെ ചൂല വെച്ച് അകത്തേക്ക് കയറ്റി. എന്നിട്ട് അയാളെ ഒരു റൂമിൽ കൊണ്ടുപോയി കിടത്തി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അനിയത്തി എത്തി. എന്താ കഥ കടിച്ചിരിക്കുന്നതെന്ന് ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി എന്ന് അവളും പറഞ്ഞു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കിയോ എന്ന് അവള് ചോദിച്ചപ്പോൾ ഞാൻ ഉറങ്ങിപ്പോയില്ലേ, നീ എന്തായാലും കുളിച്ചിട്ട് വാ, അപ്പോഴേക്കും ഞാൻ ഉണ്ടാക്കി വെക്കാമെന്ന് ചേച്ചിയും പറഞ്ഞു. അവള് കുളിക്കാൻ കയറിയപ്പോഴാണ് ചോര പുരണ്ട ഒരു ഷർട്ട് കാണുന്നത്. ഉടനെ വെളിയിൽ ഇറങ്ങി ചേച്ചിയോട് ചോദിച്ചു, നീ എന്താണ് എന്നിൽ നിന്ന് മറയ്ക്കുന്നത്? നിന്നോട് പറഞ്ഞാൽ തെറ്റായിട്ട് എടുക്കുമെന്നാണ് ഞാൻ ഓർത്തത്. ഒരാള് സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണു. സഹായിക്കാമോ എന്ന് ചോദിച്ച് ഇവിടെ എത്തി. അങ്ങനെ ഞാൻ അയാളെ സഹായിച്ച് ഇവിടെ കിടത്തിയിരിക്കുകയാണ്. പേടിക്കാൻ ഒന്നുമില്ല എന്ന് ചേച്ചി പറഞ്ഞു. പക്ഷെ ഇത് കേട്ടതും അവൾക്ക് ഇഷ്ടപ്പെട്ടതേ ഇല്ല. അവള് ദേഷ്യപ്പെട്ട് പോയി മുറി അടച്ചു. പിറ്റേന്ന് അവൾ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പോൾ നീ ഇക്കാര്യം ആരോടും പറയരുതെന്ന് ചേച്ചി പറഞ്ഞു. ചേച്ചിയുടെ പെരുമാറ്റത്തിൽ അവൾക്ക് എന്തോ ഒരു സംശയം തോന്നുന്നുമുണ്ട്. ചേച്ചി പോയി കതകു തുറന്നതും അയാൾ എഴുന്നേറ്റിട്ടുണ്ട്. ഞാൻ എങ്ങനെ ഇവിടെ എത്തി എന്നൊക്കെ അവൻ ചോദിച്ചു. നിങ്ങൾ സ്റ്റെപ്പിൽ നിന്ന് താഴെ വീണിരുന്നു, ഇന്നലെ എന്നോട് വന്ന് ഹെൽപ്പ് ചോദിച്ചു. ഞാനാണ് ഇവിടെ കിടത്തിയത്. ഒരു ഡോക്ടർ വന്ന് കണ്ടു. കാലില് നല്ലതുപോലെ മുറിവുണ്ട്, അതുകൊണ്ട് അനങ്ങരുതെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഇവളിങ്ങനെ കള്ളങ്ങൾ ഓരോന്നായി പറയാൻ തുടങ്ങി. ഇത് കേട്ടതും അയാള്, നീ എന്തൊരു നല്ല സ്ത്രീയാണ്, ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ ആളുകളെ കാണാൻ തന്നെ പ്രയാസമാണ്, എനിക്ക് ഒരു ഹെൽപ്പ് കൂടി ചെയ്യാമോ എന്ന് അയാള് ചോദിച്ചു. എന്താ വേണ്ടതെന്ന് അവള് ചോദിച്ചപ്പോൾ, എന്റെ ഫ്ലാറ്റിലേക്ക് പോകാൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അവിടെ ആരുണ്ട്? അവിടെ ആരുമില്ല, ഞാൻ തനിയാണ് താമസിക്കുന്നത്. പിന്നെന്തിനാ അവിടെ പോകുന്നത്? ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാമെന്ന് അവള് പറഞ്ഞു. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫോൺ ഒന്ന് തരുമോ, ഞാൻ എന്റെ ഫ്രണ്ടിനെ വിളിച്ചോളാം, അവൻ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് കാർലോസ് പറഞ്ഞു. വേണ്ട വേണ്ട, ഞാനും ഇവിടെ തനിയേ ഉള്ളൂ, എനിക്ക് ഒരു പ്രശ്നവുമില്ല, ഇവിടെ ഫോണും ഇല്ല, ഞാൻ നിങ്ങളെ നോക്കിക്കൊള്ളാമെന്ന് അവള് വീണ്ടും പറഞ്ഞു. എന്നാൽ വൈകിട്ട് ഓഫീസിൽ നിന്നെത്തിയതും അവളുടെ അനിയത്തി വന്ന് ഇയാളെ കണ്ടു. നീ ഈ വീട്ടിലാണോ താമസിക്കുന്നതെന്ന് അയാൾ ചോദിച്ചു. അതെ, ഞാൻ അവളുടെ അനിയത്തിയാണെന്ന് അവളും പറഞ്ഞു. പക്ഷേ നിന്റെ ചേച്ചി ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ, ചിലപ്പോൾ മറന്നതായിരിക്കുമെന്ന് അവളും പറഞ്ഞു. അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി കഥകങ്ങ് തുറന്നു. ഇവളാണെങ്കിൽ പേടിച്ച് ഓടിപ്പോയി കട്ടിലിന്റെ അടിയിൽ ഒളിച്ചു. ആരാണ് ഇവിടെ ഉള്ളത്? നിങ്ങൾ ആരോടാ സംസാരിക്കുന്നത് പോലെ കേട്ടല്ലോ എന്ന് അവള് ചോദിച്ചപ്പോൾ, ഒന്നുമില്ല, വേദന എടുത്തിട്ടാണെന്ന് അവനും പറഞ്ഞു. അങ്ങനെ അവൾ ആ മുറിയിൽ നിന്ന് പോയി. അവള് പോയതും അനിയത്തി എഴുന്നേറ്റ്, നീ എന്റെ ചേച്ചിയെ വിശ്വസിക്കണ്ട, അവൾ ഒത്തിരി നുണകള് പറയും, ഒരു മെന്റല് പോലെയാണ്, ഇത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പോകാനുള്ള വഴി നോക്കാൻ പറഞ്ഞു. ഇത് കേട്ടതും നിന്റെ ചേച്ചിയെ കണ്ടാൽ അങ്ങനെയൊന്നും തോന്നില്ലല്ലോ, എന്നാ പിന്നെ നിങ്ങളുടെ ഇഷ്ടമെന്ന് പറഞ്ഞ് അവളും ആ മുറിയിൽ നിന്ന് പോയി. പിറ്റേന്ന് അനിയത്തി ഓഫീസിൽ പോയപ്പോൾ ചേച്ചി അയാൾക്ക് മരുന്ന് കൊടുത്ത് ക്ലീൻ ചെയ്യാൻ തുടങ്ങി. ഈ വീട്ടിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് അയാള് ചോദിച്ചു. അത് നിനക്ക് എങ്ങനെ മനസ്സിലായി? നിങ്ങളും മറ്റാരോടോ സംസാരിക്കുന്നത് പോലെ എനിക്ക് തോന്നാറുണ്ടെന്ന് അവനും പറഞ്ഞു. അതെന്റെ അനിയത്തിയാണ്. അപ്പൊ നീ എന്താ ഇക്കാര്യം എന്നോട് നേരത്തെ പറയാതിരുന്നത്? അവരുടെ സേഫ്റ്റി ഓർത്താണ് ഞാൻ പറയാതിരുന്നതെന്ന് അവളും പറഞ്ഞു. അങ്ങനെ സംസാരിച്ച് അവർ നല്ല ഫ്രണ്ട്സ് ആയി. കാർലോസ് ഫ്ളാറ്റിന്റെ കീ കൊടുത്തിട്ട്, എനിക്കൊരു ഹെൽപ്പ് ചെയ്യാമോ, ഇവിടെ ഇരുന്ന് നല്ലതുപോലെ ബോറടിക്കുന്നുണ്ട്, എന്റെ ഫ്ളാറ്റിലാണെങ്കിൽ ഒത്തിരി ബുക്സ് ഉണ്ട്, നീ അവിടെ പോയി എന്തെങ്കിലും ബുക്സ് എടുത്തിട്ട് വരാമോ എന്ന് അവൻ ചോദിച്ചു. ഓക്കെ ശരി എന്ന് പറഞ്ഞ് അവൾ താക്കോല് വാങ്ങി വെളിയിലേക്ക് ഇറങ്ങി. അപ്പോൾ വീണ്ടും അതേ കസ്റ്റമർ വീട്ടിലെത്തി. അവരെ കണ്ടതും, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, എനിക്ക് വീടിന് വെളിയിൽ ഇറങ്ങണമെന്ന് നന്നായി ആഗ്രഹമുണ്ട്. ഡോക്ടർ ആയതുകൊണ്ട് അവരുടെ ഹസ്ബൻഡിന്റെ നമ്പറും വാങ്ങി. അവളങ്ങനെ ഡോക്ടറിനെ ഫോൺ ചെയ്തിട്ട് ഞാൻ വെളിയിൽ പോകണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്ന് ചോദിച്ചു. നിങ്ങൾ ആദ്യം കതക് തുറന്ന് അവിടെയുള്ള ചുമരിലൊക്കെ ഒന്ന് തൊട്ടു നോക്കണം. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്തൊക്കെ ചെയ്യണമെന്ന് അയാൾ എക്സ്പ്ലെയിൻ ചെയ്തു. അവളങ്ങനെ പറഞ്ഞതുപോലെ പതിയെ വെളിയിൽ ഇറങ്ങാൻ ശ്രമിച്ചു. പക്ഷേ കാലെടുത്ത് വെളിയിലേക്ക് വെച്ചതും ഹാർട്ട് അറ്റാക്ക് വരുന്നത് പോലെ തോന്നി. സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അനിയത്തി വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ നടന്ന കാര്യമൊക്കെ പറഞ്ഞു. എനിക്കിവിടെയുള്ള ആ പയ്യനെ നന്നായി ഇഷ്ടമാണ്, എനിക്ക് വെളിയിൽ പോകണമെന്നും ആഗ്രഹമുണ്ട്, ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ അനിയത്തിക്ക് വളരെ സന്തോഷമായി. അവളാണെങ്കിൽ അനിയത്തിയുടെ കയ്യിൽ താക്കോല് കൊടുത്തിട്ട് ആ ഫ്ളാറ്റിൽ നിന്ന് ബുക്ക് എടുത്തിട്ട് വരാനും പറഞ്ഞു. രാത്രി കിടക്കുന്നതിന് മുൻപ് അനിയത്തി അയാളെ പോയി ഒന്ന് കണ്ടു. അപ്പോഴാണ് കാലിന് വയ്യാത്ത കാര്യമൊക്കെ അവൾ അറിഞ്ഞത്. എന്തു പറ്റിയതാണെന്ന് ചോദിച്ചപ്പോൾ, നിന്റെ ചേച്ചി ഒരു ഡോക്ടറിനെ കൊണ്ടുവന്ന് കാണിച്ചിരുന്നു, അയാൾ പറഞ്ഞത് അനങ്ങാൻ പാടില്ല എന്നാണ്. ഡോക്ടറോ, ഇവിടെ ഒരു ഡോക്ടറും വന്നിട്ടില്ലല്ലോ എന്ന് അവളും പറഞ്ഞു. നിന്റെ ചേച്ചി എന്തിനാണ് എന്നോട് കള്ളം പറയുന്നത്? അവളാണല്ലോ എന്നെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ വെറുതെ കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ എന്ന് അവനും ചോദിച്ചു. അതെനിക്കറിയില്ല, അവൾക്ക് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. നിന്നെ പറ്റി ആരോടോ ഫോണിൽ സംസാരിക്കുന്നതും ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അവൾ പറഞ്ഞു. നിങ്ങളുടെ വീട്ടിൽ ഫോൺ ഉണ്ടോ? ഇത് കേട്ടതും അവൻ ശരിക്കും ഷോക്കായി. അപ്പൊ നിന്റെ ചേച്ചി എന്നോട് കള്ളം പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എന്താണോ എന്റെ കാലിന് നല്ല വേദന, ആ മരുന്നൊക്കെ പോയി എടുത്തിട്ട് വരാമോ എന്ന് അവൻ ചോദിച്ചു. അത് മരുന്നല്ല, അത് സെഡേറ്റീവ് പോലെയാണ്, അത് തന്നാണ് നിന്റെ ബോധം കെടുത്തി അവള് വെച്ചിരിക്കുന്നത്. എന്നാലും സാരമില്ല, എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അയാള് കരയാൻ തുടങ്ങി. നിങ്ങൾ കരയാതിരിക്കാനൊക്കെ അവള് പറയുന്നുണ്ട്, പക്ഷെ അവന് വേദന സഹിക്കാനേ പറ്റുന്നില്ല. സൗണ്ട് കൂടിയതും പേടിച്ച് അവൾ ആ മുറിയിൽ നിന്ന് ഓടിപ്പോയി. ഇയാള് കരയുന്നത്
കേട്ട ചേച്ചി അവിടെ എത്തി. അങ്ങനെ മരുന്നൊക്കെ കൊടുത്ത് അയാൾ ഉറങ്ങുകയും ചെയ്തു. പിറ്റേന്ന് അനിയത്തി ബുക്ക് എടുക്കാമെല്ലാം ഓർത്ത് കാർലോസിന്റെ ഫ്ളാറ്റ് തുറക്കാൻ പോയതും ഒരു സ്ത്രീ പോലീസിനെയൊക്കെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത് കണ്ടു. പോലീസ് അങ്ങനെ താഴത്തെ വീട്ടിലും എത്തി. മുകളിൽ കാർലോസ് എന്ന് പറഞ്ഞ ഒരാള് താമസിച്ചിരുന്നു. അവനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചേച്ചിയോട് ചോദിച്ചു. എനിക്ക് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു അസുഖമുണ്ട്. എനിക്ക് വീടിന് വെളിയിലിറങ്ങാൻ പറ്റില്ല. ഞാനും എന്റെ അനിയത്തിയും തനിയെയാണ് ഇവിടെ താമസിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അവനെ കണ്ടിട്ടില്ലേ എന്ന് അവര് വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ല എന്ന് അവൾ തീർത്ത് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ വിളിച്ചറിയിക്കണമെന്ന് പറഞ്ഞ് അവരുടെ നമ്പർ ഒക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് പോയി. അവര് പോയതും കാർലോസിനെ കണ്ട് ഇഷ്ടമാണെന്ന് പറയാൻ തുടങ്ങിയപ്പോഴേക്കും നിങ്ങൾ ഇവിടെ വെച്ച് എന്നെ നന്നായി ടോർച്ചർ ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു ഡോക്ടറും വന്നിട്ടില്ല. എന്നോട് നിങ്ങൾ ഒത്തിരി കള്ളം പറഞ്ഞു. ഇവിടെ ഫോൺ ഉണ്ട്. എന്തോ മയക്കുമരുന്നൊക്കെ തന്ന് എന്നെ കൊല്ലാൻ നോക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് അവൻ ചോദിച്ചു. ഇത് കേട്ടതും അവള് കരയാൻ തുടങ്ങി. അങ്ങനെയൊന്നുമില്ല, എനിക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് അവള് പറഞ്ഞു. അനിയത്തിയാണെങ്കിൽ ഈ സമയം കാർലോസിന്റെ വീട്ടിലെത്തി ബുക്ക് നോക്കാൻ തുടങ്ങി. അപ്പോൾ ആ വീട്ടിൽ മറ്റൊരു സ്ത്രീ ഉണ്ട്. അവര് രണ്ടുപേരും ഷോക്കായി. നീ എങ്ങനെ ഈ വീട്ടിലെത്തി? താക്കോൽ ആര് തന്നെന്ന് ആ സ്ത്രീ ചോദിച്ചു. ഇത് നിങ്ങൾ കാർലോസ് തന്നെയാണ് തന്നത്. നീ ആരാ? കാർലോസിന്റെ ഗേൾഫ്രണ്ട് ആണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല, ഞാൻ അവന്റെ വൈഫാണെന്ന് അവരും പറഞ്ഞു. ഇത് കേട്ടതും അവൾ ശരിക്കും ഞെട്ടി. കാർലോസ് ഇപ്പോൾ എവിടെയുണ്ട്? എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് വൈഫ് പറഞ്ഞു. അങ്ങനെ അവള് നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. കാർലോസ് എന്റെ വീട്ടിലാണ് ഉള്ളതെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. നിങ്ങളുടെ വീട് എവിടെയാണുള്ളത്? താഴത്തെ ഫ്ളാറ്റ് ആണെന്ന് അവളും പറഞ്ഞു. ഞാൻ അവിടെ പോയിട്ട് അവനെ കണ്ടിട്ട് വരാമെന്ന് ഇവള് പറഞ്ഞപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, അവിടെ ഒരു സ്ത്രീ ഉണ്ട്. അവരുടെ പെരുമാറ്റം അത്ര ശരിയല്ല, മെന്റൽ പോലെ ആണെന്നൊക്കെ അനിയത്തി പറയുന്നുണ്ട്. എന്തുകൊണ്ടാലും സാരമില്ല, എനിക്ക് കാർലോസിനെ കണ്ടേ പറ്റുമെന്ന് പറഞ്ഞ് അവർ താഴേക്ക് പോയി. ചേച്ചി വന്ന് കതക് തുറന്നതും കാർലോസ് ഇവിടെയാണ് ഉള്ളത്, എനിക്ക് അവനെ ഒന്ന് കാണണമെന്ന് ഇവര് പറഞ്ഞു. കാർലോസോ, അങ്ങനെ ആരും ഇവിടെ ഇല്ലല്ലോ. ദയവു ചെയ്ത് നിങ്ങൾ ഇവിടുന്ന് പോകാൻ അവള് പറഞ്ഞതും ഈ സ്ത്രീ കതക് തള്ളി അകത്തേക്ക് കയറി. കാർലോസിനെ നിങ്ങൾ എന്തിനാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ച് ആ കതക് പോയി തുറന്നതും അവനെ കണ്ടു. ഈ സ്ത്രീയെ കണ്ടതും എലീസ നീ ഇവിടെ എത്തിയോ? എന്നെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാൻ കാർലോസ് പറഞ്ഞു. അപ്പോഴേക്കും ചേച്ചി വന്ന് ആ സ്ത്രീയുടെ തലക്കിട്ട് ഒരടി കൊടുത്തു. ഇത് കണ്ട കാർലോസ് ഉറക്കെ അലറാൻ തുടങ്ങി. മിണ്ടാതിരിക്കടാന്ന് പറഞ്ഞിട്ട് അവന്റെ തലക്കിട്ടും ഒരടി കൊടുത്തു. എന്നിട്ട് ഈ സ്ത്രീയെ പതിയെ വലിച്ചോണ്ട് പോയി. ഇപ്പോൾ അവളുടെ അപ്പന്റെ ഇമാജിനറി ക്യാരക്ടർ വന്നു. നിനക്കാണെങ്കിൽ വെളിയിലിറങ്ങാൻ പോലും പറ്റില്ല, പിന്നെ നീ എങ്ങനെ ഈ ഡെഡ് ബോഡി കൊണ്ടുപോയി കളയും? ലൂസർ ആണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ വീണ്ടും ശല്യം ചെയ്യാൻ തുടങ്ങി. ഇതെന്റെ കാര്യമാണ്, ഞാൻ തന്നെ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവൾ ആ ഡെഡ് ബോഡി വെട്ടി വെട്ടി നുറുക്കാൻ തുടങ്ങി. ഇതിന്റെ ഇടയ്ക്ക് കാർലോസ് ഇനി ഇവിടെ നിന്നാൽ പറ്റില്ല എന്ന് വിചാരിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. ഒരു തലേണ താഴെയിട്ട് അതിൽ ചവിട്ടി പതിയെ ഇഴഞ്ഞിഴഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി. ആ റൂമിന് വെളിയിൽ ചെന്നതും അവന്റെ വൈഫിനെ വെട്ടി വെട്ടി നുറുക്കുന്നതാണ് കണ്ടത്. ആ ഡോർ ഓപ്പൺ ചെയ്യാൻ പോയതും അവള് വന്ന് അവനിട്ട് വീണ്ടും ഒരടി കൊടുത്തു. അതോടുകൂടി ആ സീൻ അവിടെ കട്ടായി. അനിയത്തി അങ്ങനെ വീട്ടിലെത്തി. നീ എന്താ താമസിച്ചത് എന്ന് ചോദിച്ചപ്പോൾ കടയടയ്ക്കാൻ ലേറ്റ് ആയി അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞ് അവള് തടി തപ്പി. എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് ചേച്ചി അകത്തെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി. എന്നിട്ട് നമ്മുടെ അച്ഛനെ പറ്റി നിനക്ക് എന്താ അഭിപ്രായം എന്ന് ചോദിച്ചു. നല്ല ആളാണെന്നാണ് അനിയത്തി പറഞ്ഞത്. എന്നാൽ നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല. നിന്നെ കഥ പറഞ്ഞ് കേൾപ്പിച്ചിട്ട് എഴുന്നേറ്റ് പോകുമ്പോൾ ഞാൻ കരയാറില്ലേ? ഞാൻ നിന്നോട് പറഞ്ഞത് അമ്മയെ ഓർത്തിട്ടാണ് എന്നാണ്. പക്ഷെ അത് മാത്രമല്ല കാരണം. അമ്മ മരിച്ചതിന് ശേഷം അച്ഛൻ എന്നെ അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. എല്ലാ ദിവസവും ഞാൻ ഒത്തിരി അനുഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ കരയാൻ തുടങ്ങി. രണ്ടുപേരും കരയുകയാണ്. ഇപ്പോഴാണ് ചേച്ചി ഒരു സത്യം പറയുന്നത്. അച്ഛനെ കൊന്നത് ഞാനാണ്. ഇപ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട്. അയാൾ പതിയെ പതിയെ അനിയത്തിയെയും അബ്യൂസ് ചെയ്യാൻ തുടങ്ങി. ഇവൾക്ക് ഇത് കണ്ടിട്ട് സഹിച്ചില്ല. അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം കലക്കി കൊടുത്ത് അയാളെ കൊന്നു. നിനക്ക് വെളിയിൽ പോകാൻ പറ്റില്ലല്ലോ, പിന്നെ നീ അയാളുടെ ഡെഡ് ബോഡി എന്ത് ചെയ്തുവെന്ന് അനിയത്തി ചോദിച്ചപ്പോൾ അത് വെട്ടി നുറുക്കി നമ്മളുടെ വീട്ടിൽ തന്നെ വെച്ചിട്ടുണ്ടെന്ന് അവളും പറഞ്ഞു. പക്ഷേ ഇത് അവൾക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. നീ ഒരു കൊലപാതകിയാണോ എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയെ അടിച്ച് മുറിയിൽ പോയി കഥ അടച്ചു. രാത്രി കാർലോസിനെ കാണാൻ മുറിയിലെത്തി. അപ്പോഴാണ് കാർലോസ് ഒരു കാര്യം പറഞ്ഞത്. എന്റെ വൈഫ് ഇവിടെ വന്നിരുന്നു, അവളെ നിന്റെ ചേച്ചി കൊന്നു. അവളാണെങ്കിൽ ഗർഭിണിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അയാൾ കരയാൻ തുടങ്ങി. എന്നെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷിക്കാനും പറയുന്നുണ്ട്. അവളാണെങ്കിൽ രക്ഷിക്കാമെന്ന് ഓർത്ത് പതിയെ ബെഡ്ഷീറ്റ് മാറ്റിയതും അവന്റെ കാല് ബെഡിനോട് ചേർത്ത് തയ്ച്ചു വെച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും വീണ്ടും കരയാൻ തുടങ്ങിയതും അവൾ പേടിച്ച് അവിടെ നിന്ന് ഓടി. പിറ്റേ ദിവസം എപ്പോഴും വരാറുള്ള ആ കസ്റ്റമറും മോളും അവിടെ എത്തി. എന്റെ മകളുടെ വെഡിങ് ആണ്, നീ വേണം എല്ലാ ഡ്രസ്സും തയ്ച്ചു തരാൻ. അവൾ അങ്ങനെ ഓക്കെ പറഞ്ഞ് അളവൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ എന്റെ മരുന്ന് കൊണ്ടുവന്നു എന്ന് ചോദിച്ചു. കൊണ്ടുവന്നല്ലോ, ഞാൻ രണ്ട് ബോട്ടിൽ കൊണ്ടുവന്നു, അത് രണ്ടും നിന്റെ അനിയത്തി വാങ്ങിച്ചുവെന്ന് അവരും പറഞ്ഞു. അവളുടെ കയ്യിൽ എന്തിനാ നിങ്ങൾ കൊടുത്തതെന്നൊക്കെ ചോദിച്ച് ഇവര് രണ്ടുപേരും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. ഈ സമയത്ത് കാർലോസും ഒച്ച വെച്ചു. ഇത് കേട്ടതും ടെൻഷൻ കയറി അവള് മുറിയിൽ ചെന്നിട്ട് അവരിട്ട് നല്ല അടി കൊടുത്തു. ഈ സമയം അവിടെയുള്ള കസ്റ്റമറും മകളും ഷോക്കേസിലുള്ള ബൊമ്മയുടെ ദേഹത്ത് നിന്ന് എന്താണ്
സമയം ബ്ലഡ് വരുന്നതെന്ന് ഓർത്ത് അത് പോയി നോക്കിയതും അത് ഡെഡ് ബോഡിയാണ്. കാർലോസിന്റെ വൈഫിന്റെ തല വെട്ടി മാറ്റി അതൊരു ഷോക്കേസ് ബോംബയാക്കി വെച്ചിരിക്കുകയാണ് അവൾ. അവനെ കണ്ടതും അവൾ അവിടെ എത്തി. ഇവളെ കണ്ടതും ഇവർക്ക് രണ്ടുപേർക്കും ടെൻഷനായി. ഞങ്ങൾ വെളിയിൽ പൊക്കോളാം, ഇക്കാര്യമൊന്നും ആരോടും പറയില്ല എന്ന് അവർ കെഞ്ചി പറഞ്ഞു. പക്ഷേ എനിക്ക് വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള വലിയ സൂചി കൊണ്ട് അവരെ രണ്ടുപേരെയും കുത്തിക്കൊന്നു. അനീത്തി അങ്ങനെ വീട്ടിലെത്തി. ആ മരുന്ന് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചോരയിൽ കുളിച്ച ചേച്ചി വന്നിട്ട് ആ മരുന്ന് തരാൻ പറഞ്ഞു. നിനക്ക് എന്താ പറ്റി, എന്താ നിന്റെ ദേഹം മുഴുവൻ ബ്ലഡ് ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ അനീത്തി ചോദിക്കുമ്പോൾ, നീ അക്കാര്യം ഒന്നും അന്വേഷിക്കേണ്ട, ആ മരുന്ന് തരാൻ ചേച്ചി പറഞ്ഞു. നീ പറഞ്ഞാലേ ഞാനിത് തരുമെന്ന് പറഞ്ഞ് അവൾ ഒരു മരുന്ന് എറിഞ്ഞു പൊട്ടിച്ചു. വേറൊരു നിവൃത്തിയും ഇല്ലാതെ ചേച്ചി കഥകളൊക്കെ പറഞ്ഞു. ഒന്നും അറിയാത്ത പാവം മൂന്ന് സ്ത്രീകളെ നീ കൊന്നു, കൂടെ വയറ്റിലുണ്ടായിരുന്ന ഒരു കുട്ടിയെയും. നീ ഈ മരുന്നെടുത്തോളാന്ന് പറഞ്ഞ് അവൾ ആ മരുന്ന് അവിടെ വെച്ചു. ചേച്ചി ആ മരുന്നെടുക്കാൻ പോയതും അനിയത്തി പുറകിൽ കൂടെ വന്ന് തലയ്ക്കത്ത് ഒരറ്റ അടി വെച്ചു കൊടുത്തു. എന്നിട്ട് ആ കഥകം ലോക്ക് ചെയ്തു. അവള് നേരെ പോയി കാർലോസിന്റെ കാലിലെ സ്റ്റിച്ചൊക്കെ എടുത്തു മാറ്റി അവനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. ചേച്ചിയുടെ അടുത്താണെങ്കിൽ അപ്പന്റെ ഇമാജിനറി ക്യാരക്ടർ വന്നിട്ട് നിന്റെ ലവറിനെ അവള് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയാണ്, പെട്ടെന്ന് ചെല്ലാൻ പറയുന്നുണ്ട്. അനിയത്തി ഒരു തരത്തിൽ കാർലോസിനെ വലിച്ചഴച്ച് വെളിയിലേക്ക് എത്തിച്ചതും ചേച്ചി ലോക്ക് പൊട്ടിച്ച് വെളിയിലിറങ്ങി. അവള് വന്നിട്ട് കാർലോസിന്റെ വയ്യാത്ത കാലിനിട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു. അവൻ വേദന കൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. അങ്ങനെ ചേച്ചിയും അനിയത്തിയും തമ്മിൽ നല്ല അടിയായി. അനിയത്തി ഓടിയപ്പോൾ ചേച്ചി പുറകെ തന്നെ ഉണ്ട്. അവളാണെങ്കിൽ ഒരു രക്ഷയും ഇല്ലാതെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി അവിടെയുള്ള ഒരു കത്തി എടുത്ത് ചേച്ചിയുടെ വയറ്റിനിട്ട് കുത്തി. മരിക്കാൻ നേരത്ത് ഞാൻ നിന്റെ അപ്പന്റെ ശരീരം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നിടത്ത് ഒരു ഫോട്ടോ ഉണ്ട്, അത് പോയി നോക്കാൻ അവളോട് പറഞ്ഞു. അത് നോക്കിയതും അവള് തകർന്നു പോയി. ഇപ്പോഴാണ് അവൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ഇത്രയും നാളും ചേച്ചിയാണെന്ന് വിശ്വസിച്ചിരുന്നയാള് അവളുടെ അമ്മയായിരുന്നു. തൊട്ടടുത്ത് തന്നെ അച്ഛന്റെ അസ്ഥികൂടവും ഉണ്ട്. ഇതറിഞ്ഞതും അവൾ അമ്മ എന്ന് വിളിച്ച് കരയുന്നുണ്ട്. എന്നിട്ട് കാർലോസിനെ വീടിന് വെളിയിൽ എത്തിച്ച് രക്ഷിക്കുകയും ചെയ്തു. വീണ്ടും അവൾ അകത്ത് കയറി കഥകടക്കുന്നതോടുകൂടി ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു പടവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.